ചില ടെസ്റ്റിനെ പറഞ്ഞ അവരെ സുവിശേഷം നമ്മൾ വായിച്ചതായിട്ട് ഗെത്സെമൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ പ്രാർത്ഥനയാണ്. ഇവിടെ ഈശോയും ശിഷ്യന്മാരും കൂടിയിട്ട് ഗെത്സെമൻ തോട്ടത്തിൽ എത്തുന്നു. അവിടെ എത്തിക്കഴിയുമ്പോൾ ഈശോ ശിഷ്യന്മാരിൽ നിന്ന് ഒരു നിശ്ചിത അകലം മാറി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുന്നു. പോകുന്ന വഴി ഈശോ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈശോ പോകുന്നത്. ഈശോ അവിടെ ചെന്ന് രക്തം വിയർപ്പുതുള്ളി പോലെ നിലത്ത് വീണു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. തിരികെ വരുമ്പോൾ ശിഷ്യന്മാർ ഉറങ്ങുന്നതാണ് കാണുന്നത്. വ്യസനം നിമിത്തം തളർന്ന ശിഷ്യന്മാർ ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞത്. ഈശോ അവരോട് വീണ്ടും വിളിച്ചു പറയുന്നുണ്ട്, ഉണർന്നിരുന്ന് പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. ആദ്യം പറഞ്ഞ ഉപദേശത്തിൽ നിന്നും ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഇവിടെ ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശിഷ്യന്മാർക്കും അത്യാവശ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഈ അടുത്ത് ഈശോ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല. ഈശോ കുറെ പ്രവചനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ എപ്പോൾ സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ആദ്യമൊക്കെ ഉണ്ട്. അപ്പൊ ശിഷ്യന്മാർക്ക് അത്യാവശ്യം ടെൻഷൻ ഉണ്ട്, ഈശോയ്ക്കും അത്യാവശ്യം ഒരു ടെൻഷനൊക്കെ ഉണ്ട്. കാരണം എന്താണ്, ബലി പൂർത്തിയാകാനായിട്ട് അധിക സമയമില്ല, വലിയ വലിയ കാര്യങ്ങൾ നടക്കാനായിട്ട് പോകുന്നു. ഇവിടെ പറയുന്നുണ്ട് ഈശോ അത്രമാത്രം വ്യസനത്താലാണ് പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെ, ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പോൾ രണ്ടുപേരുടെ മനോഭാവങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു കൂട്ടര് തളർന്നുറങ്ങുകയാണ്, കാരണം എന്താണ്, ഭയങ്കര വിഷമമാണ്, ഭയങ്കര ടെൻഷനാണ്, അത് കാരണം തളർന്നുറങ്ങുകയാണ്. ഈശോ എന്ത് ചെയ്യുന്നു, ഈശോ അത്ര ആ വ്യാധിയുടെ ഇടയിൽ പോലും ഈശോ തീക്ഷണമായി പ്രാർത്ഥിച്ചെന്നാണ് സുവിശേഷം. ഈ നോമ്പുകാലത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മറ്റൊരു മാറ്റം ഇതാണെന്ന് തോന്നുന്നു. അതായത് ജീവിതത്തിൽ ടെൻഷൻ അനുഭവിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ശാരീരികമായ നമ്മുടെ ക്ഷീണങ്ങൾക്കനുസരിച്ച് നമ്മൾ വിശ്രമിക്കുകയാണോ ചെയ്യുന്നത്, അതോ ഈശോ പോലെ തീക്ഷണമായി പ്രാർത്ഥിക്കുകയാണോ. നമുക്ക് ആത്മശോധന ചെയ്യാം, ആവശ്യമായ മാറ്റങ്ങൾ ജീവിതം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാം.